അവള് വേണ്ട ഇവള് വേണ്ട ഈ കാണുന്ന വെൾമാരൊന്നും വേണ്ട ലവ് വേണ്ട നമുക്ക് വേണ്ട ഇവള് ഏഴുമണിയായി ക്ലാസ്സിൽ പോകണ്ടേ? ഏഴുമണിയായോ? ഇന്ന് ക്ലാസ് ഉണ്ടല്ലേ, പിന്നെ ഇന്ന് ക്ലാസ് ഇല്ല. ഇവിടെ 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എണീക്കുമ്പോ 10 മണിയാവും. നിങ്ങൾ എന്റെ ക്ലാസ്സിൽ പോവാൻ നോക്കടാ, നിനക്ക് കാണാനാ ഞാനിത് കൂടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇനി എന്നാ പറഞ്ഞിട്ട് എന്നാ, അല്ലെങ്കിലും നീ എന്നാ ക്ലാസ്സിൽ പോയിട്ടുള്ളെ? നീ വന്നേ വാ, പല്ല് കഴിക്കാം. അതെങ്കിലും വാ, പല്ല് കഴിക്കാം. ആ വാ. ചോമ, അഭി, ആരോൺ, മമത, വിനു, ജോസ്, അവള് മാത്രമില്ലടിയാ. നല്ല ബെസ്റ്റ് പാട്ട്. എവിടുന്നാണോ ഇതൊക്കെ തപ്പിക്കണ്ടിരിച്ചെടുത്തത്? അടിപൊളി പാട്ടാ കേട്ടോ, പിന്നെ വളരെ അർത്ഥവത്തായ പാട്ടാ. ശരിയാവുന്നുമില്ല. എന്നാലും അവൾ എന്തായിരിക്കും നോക്കാഞ്ഞേ? നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞാണ് ഇത് കൂട്ട് തോൽവി സാധനമൊന്നും എടുത്തിട്ടേക്കല്ലേന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? അവളൊട്ട് കണ്ടതും ഇല്ല, നാട്ടുകാർ മുഴുവൻ കാണുകയും ചെയ്തു. വെറുതെ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഒരു ഐഡിയ ആയിട്ട് വന്നോളും. ഞാൻ കരുതിയത് അവള് കാണുമെന്ന്. അല്ല, നിനക്കറിയണ്ട, എനിക്ക് രാത്രി കിടക്കാൻ നേരൊക്കെ ഒന്നോരോ തോന്നുന്നു. പയ്യൊന്നും പറഞ്ഞല്ലോ. ഇടി, ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം. അല്ലാതെ ഞാൻ പോവാ, എന്നെ പിരിയല്ലേ, നീ ഇല്ലാതെ ഞാനില്ല, ഞാനാരാ നീ ആരാ എന്ന കോപ്പിലെ ഡയലോഗും വൃത്തികെട്ട ബീജവും കൂടെ കുത്തിക്കേറ്റ് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഇട്ടേച്ച് പോയ വേണ്ട ഫ്ലൈറ്റ് പിടിച്ചു വരുമെന്നാണോ നീ കരുതിയേ? കഷ്ടം. ഇയാള് വലിയ മാന്യൻ, വെറുതെ ഇരിക്കുന്ന ഇവനെ മോപ്പിച്ചെത്താൻ എന്തൊക്കെ ചെയ്യാറുള്ളത്? നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്തോന്ന് സാധനം ഇത്? പച്ച വരുമ്പോ നീല, നീല വരുമ്പോ ചുമല, ചുമല വരുമ്പോ വെള്ള. ഉണ്ടാക്കുമ്പോ മര്യാദക്ക് ഉണ്ടാക്കും. ഹായ് കുമ്പള, കുമ്പളക്കകത്ത് മഴവില്ലേ? കൊള്ളാം. നമുക്കേ അവളൊന്ന് വിളിച്ചു നോക്കിയാലോ. എന്തോന്ന് എന്തോന്ന് അവളെ വിളിക്കാനോ? എന്റെ ശബ്ദത്തിൽ ചവിട്ടിട്ട് അവൻ അവളെ വിളിക്കുള്ളൂ. അതല്ല, എത്ര ദിവസം പറഞ്ഞു ഇങ്ങനെ. ആഹാ, ഈ ബോധം അവക്കില്ലല്ലോ. നമ്മളായിട്ട് അങ്ങോട്ട് വിളിക്കണ്ട. ഹാ, അതിന് ഇവനല്ലേ ആദ്യമേ തല്ലുണ്ടാക്കി ഇറങ്ങിയത്? അപ്പൊ ഇവനല്ലേ ആദ്യമേ വിളിക്കേണ്ടത്? ഇത്രയും അപ്പിച്ചു വെച്ചിട്ട് അവൾ ഇവനെ വിളിച്ചൊരു സോറി പറഞ്ഞോ? പോട്ടെ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ. ഇല്ലല്ലോ. അജു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ഫ്യൂച്ചറും കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയ റിലേഷൻഷിപ്പ്, അതിനുവേണ്ടി പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ടോ? അവളില്ലെങ്കിൽ സന്തോഷമില്ലെന്ന് പറയുന്ന അവസ്ഥ എത്രത്തോളം പ്രശ്നമാണ് ഞാൻ പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതില്ല, പക്ഷേ എന്തോന്നടാ, എനിക്ക് പറ്റണില്ലടാ, ഞാൻ അവളെ വിളിക്കാൻ പോട്ടാ. വെറുതെ നമ്മുടെ അഭിമാനം അല്ലടാ വലുത്. അത് വന്നിട്ട് എന്ത് കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്താടാ? ഓ, കോപ്പിൽ അഭിമാനം, നീ വിളിക്കടാ. അവൻ വിളിക്കുന്നില്ല, വിളിക്കരുത്. അവൻ വിളിക്കും, നീ പോടാ. ആഹാ, അവൻ അവളെ ഇല്ല, ആരും വിളിക്കുന്നില്ല, നീ പോടി. ഓ, വിളിക്കരുത്, നീ പോടാ. അവൻ ആരും വിളിക്കുന്നില്ല.
വിളിക്കുന്നില്ല, അവൻ വിളിക്കത്തില്ല, അവൻ അവന്റെ അഭിമാനം വരുത്. അവന്റെ അഭിമാനം ഇങ്ങനെ പറഞ്ഞ ശരിയാവില്ല, ഒന്ന് കാണാൻ പറ്റുമോ? നമ്മുടെ ബെഞ്ചിൽ ഞാനൊരു 3 മണിയാകുമ്പോ അങ്ങോട്ട് വരാം. ഓക്കേടാ, അവിടെ കാണാം. എന്റെ മാവും പൂത്തേ, നിന്റെ മാവും പൂത്തേ, നമ്മുടെ മാവുകൾ പൂത്തേ. അവിടെയല്ല, അതിന്റെ അപ്പുറത്ത്. ദേ അങ്ങോട്ട്. ഒരു മിനിറ്റ്. ആ ജഗന്നാറ് കേറി വരുന്നുണ്ടല്ലോ. ഇന്നലത്തെ എന്റെ ബാക്കി ചൊറിയാനായിരിക്കും. ഇനി അവൻ വേർപ്പിക്കാൻ വന്ന ഒന്നും നോക്കണ്ട, കേറി ഒന്ന് പൊട്ടിച്ചോ. ഓക്കേ, ഇത്രയേ ഉള്ളൂ. ഇതല്ല യാറല്ലേ? എവിടെ ആരി? അവൻ അവനാണോ? നീ കണ്ടോ? നീ കണ്ടോ? ഏത് പാർക്ക്? ബട്ടർഫ്ലൈ പാർക്ക്. വേമ്പട്ട് വേമ്പട്ടോ, ഞാൻ ഞാൻ ഇതേ പിള്ളേരെ സെറ്റ് കൊള്ളു കേട്ടോ. വട്ടോ വട്ടോട്ട് പിടിക്കാം നമുക്ക്. വട്ടോ അളേ അളേ, ഒന്ന് ഓളട്ടെ, ഒന്ന് ഓളട്ടെ, ഒന്ന് അളിയ. എങ്ങോട്ടാണ് കുളിച്ചു കൂട്ടപ്പനായിട്ട്? അവളെ കാണാനായിരിക്കും. എടാ 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 എടാ, നിന്നടുത്ത് 1000 വട്ടം പറഞ്ഞു. ഈ കണ്ണി കണ്ട പെൺപിള്ളേരെ പിന്നാലെ അടക്കലേന്ന് വൃത്താമ്പുള്ളടെ മാനങ്ങൾ അങ്ങനായിട്ട്. എടാ നിനക്ക് ഒരു കാര്യം അറിയോ? നിന്നടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ അവളെ ജിം വന്നിട്ടോപ്പാ? അവനൊരു കഴിക്കില്ല നീ, അവനൊരു മാട, അവന് തിമ്മിലൻ, അവനൊരു കഴിക്കില്ല നീ. നീ പിന്നെ പറഞ്ഞ വിശ്വസിക്കാ വിശ്വസിക്കോന്ന് അറിയില്ല. ഞങ്ങള് ഇന്നാളും ഞാൻ അവൻ്റെ ഒപ്പം പാർക്കിൽ കണ്ടായിരുന്നു. ആ കാര്യം ആ ട്രൂത്ത് ആണ്. ആ പിന്നല്ലാണ്ട് ഇങ്ങോട്ട് വന്നേ. പറ 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 നീ പറ. ഇനി മേല ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ തന്നെയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പലതും നടക്കും, അത് ഞങ്ങളുടെ ഇടയിൽ ഇരുന്നു. ഒരു റിലേഷൻഷിപ്പ് ഞാനല്ലേ അങ്ങോട്ട് ചോദിച്ചത്, ഇങ്ങോട്ടാണോ ചോദിക്കുന്നേ? ഉറപ്പല്ലേ? അല്ലെങ്കിൽ നീ ആ ജഗന്നാഥനെ കൊല്ലാൻ വേണ്ടി ഈ വീടിന്റെ തീയിട്ടെന്ന് നാട്ടുകാര് പറയും. പോടി, ആദ്യം എണീറ്റു ചായ ഇട്ടു, പാത്രത്തിൽ നിന്ന് ചായ മാറ്റി പുറത്തു പോയി. ഇല്ല, ഓഫാക്കിട്ടില്ല. അടിപൊളി. അല്ല അല്ല അല്ല, നമ്മള് ചായ ഇട്ടു, പാല് തിളച്ചു കഴിഞ്ഞപ്പോ ആദ്യം സ്റ്റൗ ഓഫാക്കി. അതെ, എന്നിട്ടാണ് കപ്പിലേക്ക് മാറ്റി പുറത്ത് പോയി ചായ കുടിച്ചത്. അതെ, ഉറപ്പാണല്ലോ. ആന്നെ നീ സിഗ്നൽ കണ്ടോ? അത് മാറിട്ട് വേണ്ട പോവാൻ. നിന്റെ അടി കൂടെ പോണോ നിനക്ക്? അവളീ പോകുന്ന പോലെ തുള്ളി തുള്ളി പോയി കഴിഞ്ഞാണ്ടല്ലോ. ഇതുണ്ടോ? ഇപ്പൊ രണ്ട് സൈഡിലും വണ്ടി നിർത്തി തരും, സുഖമായിട്ട് ക്രോസ് ചെയ്യാം. ഇവിടെ റൂൾസ് ഉണ്ടല്ലോ, അത് പാലിക്കാനുള്ളതാ. മനസ്സിലാകുന്നുണ്ടോ? മറ്റേ പരിപാടി നേരത്തെ തന്നെ തള്ളിക്കൊണ്ടു പോകാൻ വലിയ മിടുക്കായിരുന്നല്ലോ.
ഈ പാട്ട് കേട്ടിട്ടല്ലേ മുടി വെച്ചിട്ട്. അടിപൊളി മെമ്മറി ദീപന്റെയും കൂടെ ഒരു കുറവുണ്ട്. അടിപൊളി ഇപ്പൊ കാണിക്കാൻ പറ്റിയ അവരുടെ കറക്റ്റ് ഫ്ലാഷ് ബാക്ക്. ഇത് പ്രശ്നമാണ്. എന്റെ തല ഇവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഡാ അതിനു മുമ്പേ ചെറിയ ഒരു പണിയുണ്ട്, ഞാൻ ഇപ്പൊ വരാ ഒറ്റ മിനിറ്റ്. ഇവിടെ എങ്ങോട്ടോ ഉണ്ടായിരുന്നല്ലോ ഡാ. എന്നാ ആ നിന്നെ തന്നെ ഇങ്ങനെ വന്നെ എന്നാ ഓർഡർ കൊട്ടാ. നമുക്കൊരു ഫോട്ടോ എടുത്താലോ? കള്ളക്കളവാ ഓർമ്മ പണ്ടാരമേ, തന്നോട് ഞാൻ ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ടോ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാത്ത സമയത്ത് കയറി വരണോ? ഏഹ് ഒരു ഫോട്ടോ എടുത്തക്കാരൻ വന്നിരിക്കുന്നു. ഇനി മേല ഈ പരിസരത്തക്കാരൻ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടോ? മെമ്മറി എല്ലാം ഓക്കെ അല്ലേ? പോവാ. ആ പോവാ. ദിലു നീ വന്നേ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ശരിയാണ്, അതൊക്കെ നല്ല ഓർമ്മകളാണ്. പക്ഷെ നമുക്ക് ഇവനല്ലേ വലുത്, ഇവന്റെ സന്തോഷമല്ലേ വലുത്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. അവളിന് നിന്നാലും പോയാലും ലൈഫ് അത് നമ്മളുടേത്. കനമുള്ള ഓർമ്മകളാണ് നമ്മൾ ജീവിച്ചിരുന്നു എന്ന് തോന്നിപ്പിക്കുന്നത്. ബട്ട് നെവർ സ്റ്റിക്ക് വിത്ത്, ഫോർഗെറ്റ് ദ പാസ്റ്റ്, ലീവ് ദ മൊമെന്റ്. ഓക്കേ? കഴിഞ്ഞ നിന്റെ മോട്ടിവേഷൻ സ്പീച്ച് ഒരു ബുക്കും വായിച്ച് ഒരു ഡയലോഗും ബൈഹാട്ടാക്കി ഫിലോസഫി അടിക്കാൻ ഇറങ്ങിക്കോളും, എനിക്കൊരു കുഴപ്പമില്ല. എന്തിന്റെ ആവശ്യമായിരുന്നു? എന്തുണ്ട് അവളെന്താന്നുവെച്ചോട്ടെ. ഞാൻ ഇനിയും നിന്നോട് പറയാതെ എന്റെ ഫ്രണ്ട്സിനോട് പുറത്തു. ഐ ലവ് യു. ഞാൻ ഇനിയും നീ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കില്ല. സ്റ്റിൽ ഐ ലവ് യു. ഞാൻ ചിലപ്പോൾ നീ ഉറങ്ങിയാലും ഓൺലൈനിൽ ഇരിക്കും. ഐ ലവ് യു. അപ്പോൾ ഉറങ്ങിയാലോ? പോടാ. ഞാൻ ചിലപ്പോൾ ഇനിയും സ്മൈലിയും ഒന്നൊക്കെ മെസ്സേജ് അയക്കുള്ളൂ. നീ എന്താ ചെയ്യാൻ? എനിക്ക് ഓക്കേ. നമുക്ക് ചിരിച്ചോണ്ട് ഒരു ചായ കുടിച്ചാൽ നടക്കുന്ന കാര്യമില്ലെന്ന് പറ. എടാ ഇന്നലെ നീ കുപ്പിടിച്ചതിന്റെ പൈസ ഇട്ടിട്ടില്ലല്ലോ. ആര്? ഞാൻ ഇട്ടല്ലേ. ഈ ഇട്ടൊന്നുമല്ല. ഒന്ന് പോടാ ചെക്ക അവിടുന്ന്, ഞാൻ നോക്കി ചുമ്മാ ചെക്ക് ചെയ്തേ. ആര് ജഗന്നാരോ ഒന്നല്ല. നേരൊക്കെ പറക്കി പോയടാ. എന്റെ പൊന്നളിയാ, നിങ്ങളിത് കേക്കണം. എന്നെ ഉണ്ടല്ല, എന്റെ തൊലി ഉണ്ടല്ല, എന്റെ തൊലി ഉരിഞ്ഞു പോയി. ആരടാ ഇന്ന് നിന്റെ തൊലി ഉരിച്ചേ? ചുമ്മാ ഇരിക്കടാ, അവൻ പറയട്ടാ. നിങ്ങൾ ഇത് കേക്കണം. നമ്മുടെ ആ പോൾസൺ പാർക്കില്ലേ,
ഞാനിന്ന് വൈകിട്ട് ചുമ്മാ ചുമ്മാ കറങ്ങിറങ്ങിയതാ. അപ്പൊ നമ്മുടെ അർജുനും അവന്റെ പെണ്ണും അവന്റെ പെണ്ണും അവിടെ നിന്നിട്ടുണ്ടല്ലോ കെട്ടിപ്പിടിക്കുന്ന ഐലവ് ഐലുവെന്നൊക്കെ നാണില്ലാത്തവൻ. അമ്മയാണ് ഇത് കൂട്ട് ചെയ്യുന്നു ഞാൻ തെലുങ്ക് സിനിമ പോലും കണ്ടിട്ടില്ല. നാണില്ലാത്തവൻ അതിന് നിനക്കെന്താടാ, നിനക്കെന്താ പ്രശ്നം? അവര് കെട്ടിപ്പിടിക്കട്ടെ, അതൊക്കെ പോട്ടെ. നിന്റെ കവിളൊന്ന് കാണിച്ച്, എന്തോ ഒരു പാടവിടെ ആ തൊപ്പിന്ന് പറ്റിയ. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. എന്തൊക്കെയോ അവനൊരു പ്രശ്നമുണ്ട്. അവനെന്ത് പ്രശ്നം? അവന്റെ ഒപ്പം ആരൊക്കെയുണ്ട്? മൊത്തത്തിലൊരു പുകഞ്ഞ മട്ട. അവനുണ്ടല്ല, ഞാൻ നോക്കുമ്പോഴേ ഒറ്റക്കിരുന്ന് സംസാരിക്കണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണൊക്കെ ഇറുക്കി ഇങ്ങനെ കാണിക്കണ്, പിച്ചുമ്പയും പറയണ്, സംതിങ് ഈസ് ഫിഷി. ആ പറഞ്ഞ ശരിയാണ് കേട്ടോ, ഞാനും ശ്രദ്ധിച്ച. ഇനി വല്ല ബാധ വല്ലോണം കൊള്ളതാ. കഴിഞ്ഞ സാറിന്റെ അടുത്ത് പറയാം മിണ്ടാതിരി. ഉറക്കപ്പിച്ചിലാണോ അല്ലേ നമുക്കറിയില്ലല്ലോ. എന്തായാലും സാറിന് മലയാളം അറിയാത്തോണ്ട് രക്ഷപ്പെട്ട്. എന്നെ സത്യം പറയണല്ലോ. നീ അവിടെ വിളിച്ചടാ. ഞാൻ വിളിച്ച ശരിയാവില്ല, നിങ്ങൾ വിളിക്ക്. അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണായിരുന്നു ഞാൻ ഏറ്റി. ആടാ നീ ഇതവിടെ, നീ ഒന്ന് വന്നേ, നീ വീട് വരുന്ന വന്നേ, ഇച്ചിരി പരിപാടിയുണ്ട്. അന്ന് സീനില്ലെന്ന് നീ വാ. ഓക്കെടാ, നീ എന്നാ വാ, അവനിപ്പോ വരും. ഇത് കണ്ട, ഇത് കണ്ട, ഈ നീരാളി ഒറ്റപ്പ് എടുത്തം പിടിച്ചു കഴിഞ്ഞാ അവനുണ്ടല്ല തത്ത പറയണ പോലെ എല്ലാ സത്യം പറയണത് ഞാൻ നിങ്ങക്ക് കാണിച്ചുതരാം. അടിപൊളി. അല്ല പിന്നെ നീരാളിപ്പിടുത്തം എന്താന്ന് അവനറിയാൻ പോകും.